എൻ്റെ പേര് ഫാദർ ജോർജ് പരത്തുവയലിൽ. സ്ഥലം കീഴിലമാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ജൈവ വൈവിധ്യ ബോർഡ് അംഗീകാരമുള്ള ഫാം സ്കൂൾ ഇവിടെ നടന്നു വരുന്നു. ജനറൽ ബൊട്ടാണിക്കൽ ഫാം ഫ്രഷ് എന്ന ഒരു മിക്സഡ് ഫാമിംഗ് ആണ് ഇവിടെ നടത്തുന്നത്. ആ ഫാമിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് അതിൻ്റെ വിളവർദ്ധനത്തിന് വേണ്ടിയിട്ട് പരാഗണമാണ് പ്രധാനമായി ഉദ്ദേശിച്ച് ഞങ്ങൾ തേനീച്ച കൃഷി ആരംഭിച്ചത്. തേനീച്ച കൃഷി ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തേനീച്ചയ്ക്ക് സമൃദ്ധമായി ഭക്ഷണം കിട്ടുന്ന ഒരു അന്തരീക്ഷം നമ്മൾ കണ്ടെത്തണം. ധാരാളം പൂക്കളുള്ള ഒരവസ്ഥ അവർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിനെ ഏറ്റവും നല്ലതായി കണ്ട ഒരു പ്ലാന്റാണ് ഒരു മെക്സിക്കൻ ക്രീപ്പർ, ആൻറ്റിഗൺ ലെപ്റ്റോപസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മെക്സിക്കൻ ക്രീപ്പറാണ് ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്നത്. തേനീച്ച വളർത്തുന്ന കർഷകർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തേനീച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ചെലവ് കുറയ്ക്കുവാനും തേനീച്ചയ്ക്ക് സമർത്ഥമായി പ്രകൃതിയിൽ നിന്ന് നെക്റ്റർ കിട്ടുവാനും. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അതാണ്. തേനീച്ച കർഷകർ സാധാരണ കൊടുക്കുന്നത് പഞ്ചസാരയാണ്, ക്ഷാമകാലത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. എന്നാൽ അതിനേക്കാൾ അവർക്കിഷ്ടം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പൂന്തേനാണ്. അതിന് നമ്മൾ ധാരാളം പൂക്കൾ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഫാമിൽ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് ഈ ക്രീപ്പർ പ്ലാന്റാണ്. ആൻറ്റിഗൺ ലെപ്റ്റോപസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മെക്സിക്കൻ പ്ലാന്റാണിത്. തേനീച്ചയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു തരം പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. പൂക്കളിലേക്ക് നോക്കുമ്പോൾ കാണാം സമൃദ്ധിയായി ഈച്ചകൾ അവിടെ വന്ന് തേനെടുക്കുന്നത്. ഇത് വളരെ പ്രയാസമില്ലാതെ നട്ടുപിടിപ്പിക്കാവുന്ന, ഇതിൻ്റെ തണ്ട് മുറിച്ച് നടാം. അതിനേക്കാൾ കൂടുതൽ എളുപ്പം ഇതിൻ്റെ വിത്തുകൾ പാകി മുളപ്പിക്കാം. ഇത് അതിൻ്റെ വിത്തുകളാണ്. ഇതുപോലുള്ള വിത്തുകൾ മൂത്തു കഴിയുമ്പോൾ ആ വിത്തുകൾ പാകി തൈകൾ മുളപ്പിക്കാം. ഈ വിത്തുകൾ വീണ് കിടന്നതിൻ്റെ ചുറ്റുപാടും തൈകളുണ്ടാകും. ഇത് അതിൻ്റെ ഒരു തൈ പിടിപ്പിച്ചെടുത്തതാണ്. ഈ പ്ലാന്റ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ അടിവശത്ത് ഇതുപോലൊരു കിഴങ്ങുണ്ടാകും. അതുകൊണ്ട് വേനൽക്കാലത്ത് പോലും ഈ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോവുകയില്ല. ആ കിഴങ്ങ് മണ്ണിൻ്റെ അടിയിൽ കിടക്കും. ഇയർ റൗണ്ട് ഇത് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. തേനീച്ചയ്ക്ക് വളരെ ഇഷ്ടമുള്ള നെക്റ്ററാണ് ഇതിലുണ്ടാകുന്നത്. തേനീച്ച വളർത്തുമ്പോൾ ആദ്യമായി തേനീച്ച കർഷകർ നല്ലൊരു ലൊക്കേഷൻ കണ്ട് പൂക്കൾ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ ആരംഭിച്ചെങ്കിലേ തേനീച്ച കൃഷി വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ.